ഹലോ എവ്രിവൺ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഐസ്ക്രീം ചേർക്കാതെ നല്ല ഐസ്ക്രീം ടേസ്റ്റിലുള്ള സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നമ്മൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലോട്ട് 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് അല്പം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമ്മളതിലോട്ട് കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അതും നല്ലതുപോലെ അങ്ങ് മുരിഞ്ഞ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഈ പാനിലോട്ട് നമ്മൾ 1/4 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ അങ്ങ് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. നിങ്ങളെടുക്കുന്ന സേമിയ റോസ്റ്റ് ചെയ്തിട്ടുള്ള സേമിയ ആണെങ്കിൽ ഇതുപോലെ അങ്ങ് കുറേ സമയം വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒന്നങ്ങ് നെയ്യുടെ ഒക്കെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കിയെടുത്താലും മതി. അപ്പോൾ ഇതാ ഇത് ഇവിടെ നല്ലതുപോലെ അങ്ങ് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ എടുത്തിട്ട് അതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് വെള്ളവും കൂടി ചേർത്തിട്ട് ഇതൊന്ന് കാരമലായിട്ട് ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഇതാ ഇവിടെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ 3 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ. ഇനി നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഇല്ലെങ്കിൽ ബട്ടർ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് 1/2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ കട്ട പോലെ അങ്ങ് ആയിട്ട് വരും. പക്ഷേങ്കിൽ നമ്മൾ നല്ലതുപോലെ അങ്ങ് യോജിപ്പിച്ചിട്ട് വരുന്ന സമയത്ത് ഇത് നല്ലതുപോലെ അങ്ങ് യോജിപ്പിച്ചിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഇവിടെ നല്ലതുപോലെ അങ്ങ് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് 1 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഞാനിതിലോട്ട് പായസത്തിലെ മധുരത്തിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മിൽക്ക് മേഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മേഡ് ഇല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. നമ്മൾ പായസത്തിൽ മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് പ്രത്യേക ആ ഒരു രുചി കിട്ടുന്നത്. പിന്നെ ഇതാ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണ് ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പായസം ഇവിടെ ഓൾമോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് നമ്മൾ മുരിച്ചിട്ട് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് യോജിപ്പിച്ചതിന് ശേഷം അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്നങ്ങ് ചൂടങ്ങ് വിട്ടു മാറുന്ന സമയത്ത് ഒന്നുകൂടെ അങ്ങ് തിക്കായിക്കോളും. അപ്പോൾ ഇതാ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരല്പം ചൂടോടെ തന്നെ അങ്ങ് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഐസ്ക്രീം ചേർക്കാതെ നമ്മുടെ ഐസ്ക്രീം ടേസ്റ്റിലുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ.